ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂചീസ്. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി ഒരു പക്കോടയാണ്. പക്കോട തയ്യാറാക്കാൻ ഞാനിവിടെ സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെയുള്ള രണ്ട് വലിയ സവോള എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. എടുത്തിരുന്ന രണ്ട് സവോളയും ഞാൻ ഇവിടെ ഇതേപോലെ നൈസായിട്ട് വട്ടത്തിലായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നീളത്തിലല്ല, വട്ടത്തിൽ മുറിച്ചിട്ട് ഇതേപോലെ വിടിയിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതെല്ലാം എല്ലാം ഇങ്ങനെ വിടിയിച്ച് എടുത്തിട്ടുണ്ട്. ഇതേപോലെ വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഈ ഉപ്പും ഈ കാശ്മീരി ചില്ലി പൗഡറും ഈ സവോളയ്ക്കകത്ത് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം. ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് തിരുമി ഈ ഉപ്പും ഈ മുളക് പൊടിയും ഈ സവോളയ്ക്കകത്ത് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. അപ്പത്തിൻ്റെ പൊടിയാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമി മിക്സാക്കിയെടുക്കാം. ഇങ്ങനെ കുഴച്ച് കഴിയുമ്പോഴത്തേനും പൊടി പോരാതെ വരുവാണെങ്കിൽ വീണ്ടും കടലമാവും അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇഞ്ചി പച്ചമുളക് അങ്ങനെയുള്ളതൊന്നും തന്നെ ചേർക്കുന്നില്ല. വീണ്ടും 2 ടേബിൾ സ്പൂൺ കൂടെ കടലമാവ് ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 4 ടേബിൾ സ്പൂൺ കടലമാവുമാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവോളയുടെ അകത്തൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നെ പോരാതെ വരുവാണെങ്കിൽ ആ വെള്ളം പോരാതെന്ന് തോന്നുവാണെങ്കിൽ അത് കൈവെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കട്ടെ. കടലമാവും അരിപ്പൊടിയൊക്കെ ചേർത്ത് ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലൊക്കെ ഇട്ട് നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലൊക്കെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവോളയുടെ മിക്സ് ഇട്ട് കൊടുത്ത് റെഡിയാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലിടാം. ഒന്നെങ്കിൽ ഇങ്ങനെ അതേ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഈ വടയുടെയൊക്കെ രൂപത്തിൽ ആക്കിയിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഷേപ്പൊന്നും ആക്കുന്നില്ല, ഇങ്ങനെ അങ്ങിട്ട് കൊടുക്കുവാണ്. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ അതിൻ്റെ ഉള്ളു വേകാതെ പുറം മാത്രം കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡും നല്ല മുരമുരാന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് റെഡി ആയി വരട്ടെ. ഇതിൻ്റെ 2 സൈഡും ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള നമ്മൾ തയ്യാറാക്കിയെടുക്കാം. സവോള കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.